C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വെളുത്തമ്മ പോയി. തുളസി ഇവിടെ കിടന്ന് വിലസുന്നുണ്ട്. തൽക്കാലം ഞാനതങ്ങ് ക്ഷമിച്ചു എന്നേ ഉള്ളൂ. അവളെ ദീർഘകാലം ഞാൻ ഇവിടെ വാഴിക്കില്ല. എനിക്ക് ആദ്യേട്ടന് വേണം. ആദ്യേട്ടനെ സ്വന്താക്കാനായി ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടാ ഈ രണ്ടാമത്തെ വരവ് വന്നിരിക്കുന്നത്. എനിക്ക് സഹിക്കുന്നില്ല അതിരെ. അവൾ എന്റെ മകനോടൊപ്പം നടക്കുന്നത് കണ്ടിട്ട് അവളെ കൊന്നുകളയാനുള്ള കലിയുണ്ടെനിക്ക്. ദുർഗാന്റെ പേടിക്കണ്ട. ആദ്യേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവളെ തുരത്തി ഓടിക്കാനുള്ള നമ്പർ വൺ പ്ലാനുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ആണോ? എങ്കിൽ നീ ഇവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യ. നീ എന്റെ മകൻ ആദിയുടെ ഭാര്യയായി ഈ ദേവമംഗലത്ത് ജീവിക്കണം. അതെന്റെ മോഹമാ. വരാൻ പാടില്ലാത്താണെന്ന് അറിയാം, പക്ഷെ തുളസി ഒത്തിരി നിർബന്ധിച്ചു, അങ്ങനെ ഞാൻ വീണ്ടും വന്നത്. ആദ്യേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനു? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ മുമ്പ് ആദ്യേട്ടനെ ഒത്തിരി ശല്യപ്പെടുത്തിയിട്ടുണ്ട്, ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഒന്നും സാരമില്ല. ഞാനിപ്പോ പഴയ ആതിരല്ല ആദ്യേട്ടാ. ആദ്യേട്ടനോടും തുളസിയോടും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താ ആതിര ഇത്? നീ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നീ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് തുളസിയായിരുന്നു ഇഷ്ടം. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയൊരു തമാശയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നീ ഒരു മണ്ടൂസായതുകൊണ്ട് ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ ചിരിക്കും. എനിക്കതൊക്കെ കുസൃതിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ എന്തെന്നില്ലാത്ത സങ്കടം ആദ്യട്ടാ. പോട്ടെ, ഇത്രയ്ക്ക് പൊട്ടിയായി പോയല്ലോ നീ. എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആദ്യട്ടന്റെ മാറിൽ ചേർന്ന് നിൽക്കണം. ഇനിയുള്ള മത്സരത്തിൽ വിജയിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഇന്ന് എന്റെ വകയാ പാചകം. ഉഗ്രൻ സദ്യ. വേറെ ആരെയും ഞാൻ കിച്ചണിൽ കയറ്റില്ല, പക്ഷെ നീ എന്നെ സഹായിക്കണം. ഞാൻ എപ്പോഴും റെഡി. അതെ, നീ ഉണ്ട്, സഹായിക്കണം. സഹായിക്കോ? തീർച്ചയായും. എന്നാ വാ. കുടുംബഭരണം ഞാൻ അവസാനിപ്പിക്കൂടി. നിന്നെ എന്റെ ആദ്യേട്ടനിൽ നിന്ന് അകറ്റിയിട്ട് ഞാൻ അടങ്ങു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.